ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു ബെഡ്റൂമും കൂടി, അത് ചെറിയൊരു ബെഡ്റൂമും അതിനോട് ചേർന്ന് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമും അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് ചെറിയൊരു റൂമാണ്. ആ റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം, അത് ചെറിയൊരു എൻട്രൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസിന് തൊട്ടിപ്പുറത്ത് ഡോർ ഇപ്പുറത്തെ സൈഡിലേക്ക് മറയുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്ത് വരുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു 8 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 2-way സ്വിച്ചും അതായത് ഫാനും ലൈറ്റും ഒരു പ്ലഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സീലിംഗ് വേണമെങ്കിൽ സീലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ഫാനിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മളൊരു 8 മോഡ്യൂള് വെച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കട്ടിൽ നമുക്ക് രണ്ട് സൈഡിലും സൈഡ് ടേബിളിട്ട് രണ്ട് സൈഡിലും ചെയ്യാനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 90 സെൻറ്റിമീറ്ററിലാണ് ഒരൊറ്റ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അത് 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. SS-ൻ്റെ, അതായത് ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2-way സ്വിച്ച് വരുന്നുണ്ട്, റെഗുലേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്, ACയുടെ സ്വിച്ച് വരുന്നുണ്ട്, മാസ്റ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇത്രയും സ്വിച്ചുകളാണ് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നത്. ഏകദേശം ഒരു 8 മോഡ്യൂള് നമുക്ക് അതിൻ്റെ അകത്ത് കൊള്ളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് പോയിൻറ്റുകളാണ്. 2 ലൈറ്റ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് 2-way സ്വിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് നമുക്ക് നോർമൽ ലെവലിൽ എൻട്രൻസ് സ്വിച്ചിലും എൻട്രൻസ് സ്വിച്ച് ബോർഡിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ട്യൂബ് ലൈറ്റും ഒന്ന് ഹോൾഡറും കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറുന്ന 2 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് വരുന്ന സ്വിച്ച് 2 സ്വിച്ച് വരുന്നുണ്ട്. ഒന്ന് എക്സോസ്റ്റും വരുന്നുണ്ട്, പിന്നെ ബാത്റൂമിൻ്റെ അകത്ത് ലൈറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി. ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷം ഡൈവർട്ടർ വാൾ ഹാങ് ക്ലോസറ്റ് വാഷ് ബേസിൻ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കോൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എക്സോസ്റ്റ് ഓണം ചെയ്തിട്ടുണ്ട്, ഹീറ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ മെയിൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാത്റൂമിൻ്റെ അകത്ത് വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു 6 മോഡ്യൂളിൻ്റെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 6 മോഡ്യൂളിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്നത് മിറർ ലാമ്പ് വരുന്നുണ്ട്, വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന മിറർ ലാമ്പ് വരുന്നുണ്ട്. അത് 190 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ മുകളിൽ വരുന്ന മിറർ ലാമ്പ്, അത് മിററിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ലാമ്പ്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ലൈറ്റ് വരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ സ്വിച്ച് 16 ആംസിൻ്റെ സ്വിച്ചാണ് കൊടുക്കുന്നത്, ഇൻഡിക്കേറ്ററുള്ള ടൈപ്പ് സ്വിച്ച്. എക്സോസ്റ്റിൻ്റെ സ്വിച്ച് വേണമെങ്കിൽ നമുക്ക് അകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുറത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ മിറർ ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് നമുക്ക് 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് വരുന്നത്. ഇത് നമ്മൾ CPC ആണ് ബാത്റൂമിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഡയവർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്, അതായത് ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്യുന്ന ഡയവർട്ടർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാൾ ഹാങ് ക്ലോസറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ബെഡ്റൂം, അതിനോട് അറ്റാച്ച് ചെയ്ത ബാത്റൂം, കാര്യങ്ങൾ എങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.